Magna praxerca, ende pranamo. ജീവിതത്തിലെ കുറേ ഭാഗ്യം ജഗദീശ്വരൻ തന്നു. അതിലേറ്റവും വലിയൊരു ഭാഗ്യമാണ് കൈലാസത്തിലേക്ക് നടന്ന പരിക്രമം ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടുക. കൈലാസം വരെ എത്തി 52 കിലോമീറ്ററുള്ള പർവ്വതം 3 ദിവസം കൊണ്ട് നടന്ന് പരിക്രമം ചെയ്യാം. അതുപോലൊരാഗ്രഹം ഉണ്ടായിരുന്നു അമർനാഥിലേക്ക് പോകണമെന്ന്. അതും ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. ബദരീനാഥിലേക്കും കർണപ്രയാഗ, ദേവപ്രയാഗ, രുദ്രപ്രയാഗ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുമെല്ലാം വളരെ ഭംഗിയായിട്ട് ബദരീനാഥ് യാത്രയുടെ കൂട്ടത്തിൽ പോകാൻ സാധിച്ചു. അടുത്ത കാലത്ത് കോയമ്പത്തൂരിലുള്ള ആയുർവേദ പരമായിട്ട് വളരെയധികം പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന വൈദ്യഗ്രാമം, എട്ടിമടയ്ക്ക് അടുത്തുള്ള വൈദ്യഗ്രാമം എന്ന ഡോക്ടർ രാംകുമാറിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ അലഹാബാദിലെ കുംഭമേളയുടെ ഭാഗമായിട്ട് അന്തർദേശീയ ആയുർവേദ സെമിനാറിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ സാധിച്ചു. കൂട്ടത്തിലുള്ള എല്ലാവർക്കും ചേർത്ത് ആ ത്രിവേണി സംഗമത്തിൽ പിതൃതർപ്പണം ചെയ്യാൻ സാധിച്ചു. 3-4 ദിവസം പല പ്രാവശ്യമായിട്ട് ഗംഗയിലും സരസ്വതിയിലുമെല്ലാം കുളിക്കാൻ സാധിച്ചു. അത്ഭുതകരമായി തോന്നിയത് നമ്മുടെ പാലാഴി കടയുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ട് ദേവാസുരന്മാര് അമൃത കടഞ്ഞെടുത്ത ആ കുംഭത്തിൻ്റെ കഥയുമായി മാത്രം ബന്ധപ്പെട്ട് ദേവന്മാരുടെ 12 ദിവസത്തിലൊരിക്കൽ, ദേവന്മാരുടെ 1 ദിവസം, മനുഷ്യരുടെ 1 വർഷം. അതുകൊണ്ട് ദേവന്മാരുടെ 12 ദിവസത്തിലൊരിക്കൽ അഥവാ മനുഷ്യരുടെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ ഉജ്ജ്വലമായ കുംഭമേള, അതിൽ പങ്കെടുത്ത് വന്നപ്പോൾ തോന്നി അവിടെ കണ്ടതും അവിടെ കേട്ടതും അനുഭവിച്ചതും ഒരു ചെറിയ സന്ദേശമായിട്ട് യൂട്യൂബിൽ കൊടുക്കണമെന്ന്. അവിടെ ആഡംബരങ്ങളില്ല, ഉത്സവങ്ങളില്ല, ആഘോഷങ്ങളില്ല, ചന്തകളില്ല, ഹോട്ടലുകളില്ല. അവിടെ വളരെ വളരെ വ്യത്യസ്തമായൊരന്തരീക്ഷം. 100-ക്കണക്കിന് സന്യാസിമാരുടെ ചെറിയ ചെറിയ ഷാമിയാന വിരിച്ച ഷെഡുകൾ, ആ ഷാമിയാന വിരിച്ച സന്യാസിമാരുടെ ഷെഡുകളിലേക്ക് പോയാൽ ഒരല്പം ഭക്ഷണം കിട്ടും, പുറത്ത് ഹോട്ടലിൽ ഭക്ഷണം കിട്ടില്ല. ചെറിയ തട്ടുകടയുണ്ട്, ചിലപ്പോൾ മൺചിരാതിൽ ഒരിത്തിരി ചായ കിട്ടിയെന്ന് വരും. ബാക്കി അവിടെ മുഴുവനും കറങ്ങിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ വരുന്നവര് കുളിക്കുക, ത്രിവേണി സംഗമത്തിൽ കുളിക്കുക എന്ന ഒരൊറ്റ കാര്യത്തിനാണ് വരുന്നത്. ക്ഷേത്രങ്ങൾ പോലും അവിടെ ഇല്ല. ചിലപ്പോൾ താൽക്കാലികമായിട്ടുണ്ടാക്കിയൊരു ഷെഡിൽ എന്തെങ്കിലും ഉണ്ടായി എന്ന് വരാം. അത് മാത്രമല്ല, ജനറലി പോലീസുകാരെ മറ്റ് സ്ഥലങ്ങളിലില്ല. ഏറ്റവും അധികം തീർത്ഥാടകരെ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് മാത്രം കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. സെൽഫ് ഡിസിപ്ലിൻഡായിട്ട്
ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ആ കുംഭമേള മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നു എന്ന് പറയുന്ന മുലായം സിംഗിൻ്റെ മകൻ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഈ കുംഭമേള പെർഫെക്റ്റാക്കി നടത്താൻ എങ്ങനെയാണോ സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസുകാരും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്, ഏതാണ്ട് ആറ്റുകാൽ പൊങ്കാല പോലെ എന്ന് പറയുന്നതാണ് ശരി, ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി ഉത്തർപ്രദേശം മുഴുവനും ജനങ്ങളെ സ്വീകരിക്കാൻ റെഡിയായിക്കൊണ്ട് ഈ കുംഭമേള നടക്കുന്ന ത്രിവേണി സംഗമത്തിൽ നിന്ന് വളരെ അകലെ മാത്രമേ ബസ്സും ട്രെയിനും ഒക്കെ വരുള്ളൂ, ബാക്കി മുഴുവനും നടക്കണം. ആ നടന്നു പോകണം. ഇപ്പുറത്തിറങ്ങിയാൽ അപ്പുറത്ത് വേണമെങ്കിൽ ബോട്ടിൽ പോകാൻ സൗകര്യമുണ്ട്, അതല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിലേക്ക് നടന്നു തന്നെ വരണം 6-7 കിലോമീറ്റർ. ആബാലവൃദ്ധം ജനത, ചെറിയ കുട്ടി വരെ മുതൽക്ക് 80, 85, 90 വയസ്സായ അമ്മമാരും അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും വളരെ വേഗത്തിൽ നടന്ന കൂച്ചി വലിക്കുന്ന തണുപ്പത്ത് ഈ ത്രിവേണി സംഗമത്തിൽ കുളിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തോന്നി, ഈ യൂട്യൂബിൽ ഇത് കാണുന്നവർ നിങ്ങൾ നിർബന്ധമായും, നിങ്ങൾ യുവാക്കളാണെങ്കിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കൈലാസത്തിലേക്ക് പോകണം. വളരെ ബുദ്ധിമുട്ടാണ്, 10-15 ദിവസം കൈലാസത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമർനാഥിലേക്ക് പോകണം. ഒരു ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. ബട്ടാലയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 6-7 മണിക്ക് വരാം. അത് സാധിച്ചില്ലെങ്കിൽ ബദരീനാഥിൻ്റെ അവിടം വരെയും പോകാൻ ബസ്സും വാഹനങ്ങളും ഉണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ബദരീനാഥിൻ്റെ അവിടെ തൊഴുന്ന ആ മഹത്വം അത്ര തന്നെയോ അതിനേക്കാളും മഹത്വമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കുംഭമേളയിൽ പോകണം. ഒരു കഥ, വെറും കഥയെ, സംഭവമൊന്നുമല്ലാതെ ചരിത്രവുമല്ല, പാലാഴി കടഞ്ഞു, അത് തന്നെ പ്രകൃതിയിൽ നടക്കുന്ന ഒരു റെവല്യൂഷൻ്റെ പ്രതിഭാസമാണ്. അതൊരു ഒരു പർവ്വതമെടുത്തിട്ടാണ് കടയ്യ. നമുക്കറിയാം ചരിത്രമല്ലാതെ അങ്ങനെ സംഭവിക്കില്ല. ദേവന്മാരും അസുരന്മാരും, പ്രകൃതിയിലെ പോസിറ്റീവ് നെഗറ്റീവ് ഫോഴ്സുകൾ, ആ പാലാഴിയിൽ നിന്ന് പലതും ഉത്ഭവിച്ചു. അത് കഥാരൂപത്തിൽ ഈ പ്രകൃതിയിലുള്ള സർവ്വതം ജനിക്കുന്നതിനെക്കുറിച്ച് കാണിച്ചതായിരിക്കാം. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതിൽ ചരിത്രത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, യുക്തിയുടെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നണില്ല. വേണമെങ്കിൽ സിംബോളിസം കാണിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒന്നിനെടുത്ത് ഭാരതത്തിലെ തെക്കേ അറ്റം മുതൽക്ക് വടക്കേ അറ്റം വരെ, കൂടാതെ ലക്ഷക്കണക്കിന് വിദേശികൾ, ലക്ഷക്കണക്കിന് വിദേശികളെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ച വാക്കാം, വന്ന് ആ ഗംഗയിൽ കുളിക്കുക, അതിനുവേണ്ടി എല്ലാവരും സഹായിക്കുക, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സംവിധാനം ഉണ്ടാവുക, ഒരു ഗവൺമെൻറ് തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക, ജനങ്ങൾ എൻ്റേത് എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ കുംഭമേളയിൽ പങ്കെടുത്തവർ പറഞ്ഞതുപോലെ, നിങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കൂട്ടത്തിൽ വന്നവർ, അവരെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഒരു സൈക്കോളജി, ക്രൗഡ് സൈക്കോളജി, അത് ലോകത്തിൽ കുംഭമേളയിൽ മാത്രമേ ഉള്ളൂ എന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ പറഞ്ഞു. ക്രൗഡ് സൈക്കോളജി വയലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, എനിക്ക് ചായ കിട്ടണം, എനിക്ക് ഭക്ഷണം കിട്ടണം, എൻ്റെ ചെരുപ്പ് പോവരുത്, എൻ്റെ കൂട്ടത്തിലുള്ളവർ കൈവിട്ട് പോവരുത്, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് വിരോധമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രൗഡ് സൈക്കോളജിയുടെ ഒരു ഭാഗം. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കരുത്, അങ്ങനെ ഒരു യജ്ഞ ത്യാഗ ഭാവത്തിലുള്ള ആ കുംഭമേളയിൽ
ദുഃഖകരമായിട്ടുള്ള മൗനീ അമാവാസി ഇവിടെ അന്ന് ദുഃഖകരമായി സംഭവിച്ചത് റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ആക്സിഡൻ്റാണ്. തികച്ചും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു അനൗൺസ്മെൻറ്റിൻ്റെ തെറ്റിലാണത് സംഭവിച്ചത്. അവിടെ പങ്കെടുത്തവരുടെ കുഴപ്പമില്ല. ഒരു പർട്ടിക്കുലർ ട്രെയിൻ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും എന്ന് അനൗൺസ് ചെയ്തു. എല്ലാവരും അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ ആ ട്രെയിൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ അഞ്ചിലുള്ളവരെ ഒരുമിച്ച് മൂന്നിലേക്ക് വന്നു. എത്രയാ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക്! അതിൽ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങിയവർ അഞ്ചാറ് പേര് സ്ലിപ്പ് ചെയ്ത് വീണു. ആ സമയത്ത് ആവശ്യമില്ലാതെ പോലീസ് ലാത്തി വീശി. അതിൻ്റെ പരിണത ഫലമാണ് മാതൃഭൂമി മനോരമ തുടങ്ങിയതിലുൾപ്പെടെ നിങ്ങൾ കണ്ട ചിത്രം 10-15 പേര് മരിച്ചു. അവിടെ വന്ന 7.8 കോടി ജനതയുടെ ഇൻഡിസിപ്ലിൻ അല്ല, അല്ലെങ്കിൽ അച്ചടക്ക ലംഘനമല്ല മരണത്തിന് കാരണമായത്. ഒരു കുട്ടിയുടെ അനൗൺസ്മെൻറ്റും പോലീസ് അനവസരത്തിൽ ലാത്തി വീശിയതും. അത്രയ്ക്കും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അത്രയ്ക്കും ഡിസിപ്ലിൻഡ് എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ യൂട്യൂബിലൊന്നും റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറില്ല. അവിടുത്തെ ആ കാഴ്ച കാണേണ്ടതാണ്. എത്ര കമ്പനിക്കാരാ ചായ സമോസ വളരെ റിമോട്ട് ഏരിയയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഒരു 10-40 വണ്ടികളിലെങ്കിലും SBTയുടെ SBIയുടെ പഞ്ചാബ് ബാങ്കിൻ്റെ മറ്റ് ബാങ്കുകളുടെ ATM കൗണ്ടർ അത് വണ്ടികളിലാണ് വെച്ചിരിക്കുന്നത്. എവിടെ നിന്ന് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പൈസ എടുക്കാം. ആ ATM കൗണ്ടർ ഇങ്ങനെ റോബ് ചെയ്തുകൊണ്ടിരിക്കുക, ആർക്ക് വേണമെങ്കിലും പൈസ എടുക്കാം. അവനവൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ട് അതുപോലെ നിങ്ങൾ തളരുന്ന പ്രശ്നമില്ല. തളർന്നാൽ ആരെങ്കിലും അപ്പോൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വസ്തുത അപ്പം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ ആളുണ്ടാവും. എൻ്റെ കൂട്ടത്തിൽ വിനോദ് ഉണ്ടായിരുന്നു. വിനോദ് പോയപ്പോഴത്തേക്കും വണ്ടി വളരെ അകലെയാണ് നിർത്തിയത്. അപ്പോൾ വണ്ടി അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവില്ല, അത്രയും തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5-6 കിലോമീറ്റർ അപ്പുറത്തിറങ്ങി നടന്നു വന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫ്ലൈറ്റിൽ പോയി, അദ്ദേഹം ട്രെയിനിൽ പോയപ്പോൾ അദ്ദേഹം പറയായിരുന്നു, നമ്മുടെ കയ്യിൽ ബാഗുമായിട്ട് തളർന്ന് നടക്കുമ്പോൾ അനവധി മുസ്ലിം കുടുംബാംഗങ്ങൾ അവരുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കും, നിങ്ങളിവിടെ വന്ന് വെള്ളം കുടിച്ച് വിശ്രമിച്ച് പോയിക്കൂടെ എന്ന്. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു സ്ഥലത്ത് എൻ്റെ മതവും എൻ്റെ ആൾക്കാരും എൻ്റെ സംഘടനയും മാത്രം നന്നാവണം, മറ്റാർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ, അവിടെ അലഹാബാദിലേക്ക് വരുന്ന ഹിന്ദു തീർത്ഥയാത്രികർക്ക് വീട്ടിൽ കയറ്റി ഇരുന്ന് ചായയോ വെള്ളമോ കൊടുത്ത് വിശ്രമിക്കാൻ അവസരം ഉണ്ടാക്കുന്നവർ, ഇതിൻ്റെ 100 ഇരട്ടിയാണ് ഞാൻ അമർനാഥിൽ കണ്ടത്. ബട്ടാളയിൽ നിന്ന് കയറുമ്പോൾ മിക്കവാറും കുതിരക്കാരെല്ലാവരും പഹൽഗാവിലെ മുസ്ലിങ്ങൾ മാത്രമാണ്, കുതിരക്കാർ മുസ്ലിങ്ങൾ മാത്രമാണ്. അമർനാഥിൽ തീർത്ഥവും പ്രസാദവും കൊടുക്കുന്നത് 100% മുസ്ലിങ്ങളാണ്. ഞാൻ കയറിയപ്പോൾ മഴയും സ്നോയും ഒക്കെ ഉണ്ടായിരുന്നു, കാല് ചറക്കി വീഴ് വഴുക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അതിക്കൂടെ പോകുന്ന മുസ്ലിങ്ങളെ കാല് ചവിട്ടി തരിക, എന്നിട്ട് അവരുടെ കാലിൽ ചവിട്ടി കയറാൻ പറയും. അവർക്ക് അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല. ഹിന്ദുക്കൾ ഇത്രയും പേര് തീർത്ഥാടകരായിട്ട് വരുന്നത് അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷെ ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിലല്ല അവർ പെരുമാറുന്നത്. ആത്മാർത്ഥമായിട്ട് അവർക്ക് ഹിന്ദു ഈശ്വരന്മാരോടോ അല്ലെങ്കിൽ തീർത്ഥാടകരോടോ ആരാധനാ മനോഭാവം ഒന്നുമില്ല, വലിയ ബഹുമാനവും ഇല്ല. പക്ഷെ അവർക്ക് അത് ഉപജീവനത്തിന് ലഭിക്കുമ്പോൾ തത്തുല്യമായത് തിരിച്ച് സഹായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അമർനാഥിൽ കണ്ടു. ബദ്രീനാഥിൽ മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമില്ലെങ്കിലും നല്ല രീതിയിൽ മുസ്ലിങ്ങൾ കുറച്ച് പേരുള്ളത് ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടു. ഇവിടെ അലഹാബാദിൽ കുറച്ച് ഓട്ടോറിക്ഷകളാണ് ഉള്ളത്, അത് മുസ്ലിങ്ങളുടെയാണ്. തറക്കേടില്ലാത്ത വിധത്തിൽ അവർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ വീടുകളിൽ അവർ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ
നിർബന്ധമായിട്ടും ഒരു കാരണവശാലും അടുത്ത പ്രാവശ്യത്തെ കുംഭമേള മുടങ്ങരുത്. അത് അലഹാബാദിലെ കുംഭമേളയാവാം, ഹരിദ്വാറിലെ കുംഭമേളയാവാം, നാസിക്കിലെ കുംഭമേളയാകാം, അല്ലെങ്കിൽ എവിടത്തെ കുംഭമേളയാണെങ്കിലും ഋഷികേശിലോ എവിടെയൊക്കെ കുംഭമേളയുണ്ടോ അവിടേക്കൊക്കെ ട്രെയിൻ എത്തുന്നുണ്ട്, എത്തപ്പോൾ അവിടേക്ക് നിങ്ങൾ പോകണം. കാരണം ഇതെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം. നമ്മുടെ ശരീരം തളർന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനും അല്ലെങ്കിൽ കിടക്കാനും ഒക്കെ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ 0 ഡിഗ്രി, -2 ഡിഗ്രി, -5, -10 വരുന്ന സ്ഥലത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാവും. എത്രത്തോളം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകണം. ഭാരതം എന്ന രാഷ്ട്രം എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക മതവിഭാഗത്തോടൊന്നുമല്ല. നിങ്ങൾ ലോകത്തിലെ ഏത് ക്രിസ്ത്യൻ രാജ്യത്തിൽ ജനിച്ചാലും ഏത് മുസ്ലിം രാജ്യത്തിൽ ജനിച്ചാലും ഭാരതത്തിൽ ജനിച്ചതിൻ്റെ അത്രയും പുണ്യം, അത്രയും സ്വാതന്ത്ര്യം, അത്രയും സ്വതന്ത്ര വായു നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ ജനിച്ചാലും കിട്ടില്ല. എനിക്ക് ഉറപ്പാണ് അമേരിക്കയിലും കാനഡയിലൊക്കെ കുറേ കാലം ഉണ്ടാവാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അവിടെ പോകുമ്പോഴെല്ലാം എൻ്റെ മനസ്സ് പറയും, എൻ്റെ ഭാരതം, എൻ്റെ രാഷ്ട്രം, എൻ്റെ ധർമ്മം. അതിനകത്ത് അള്ളാഹുവിനെയും യഹോവയെയും ആരാധിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ജനതയായ ഹിന്ദുവിന് പോലും ഇല്ലാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം, ഗവൺമെൻറ് ചെലവിൽ മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്ന ഒരേ ഒരു രാജ്യം, ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെ മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ പൈസ കൊടുക്കാറില്ല. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ പൈസ കൊണ്ടോ മറ്റൊരാളുടെ പൈസ കൊണ്ടോ ഹജ്ജിന് പോവരുതെന്നുള്ള റൂള് 100% മുസ്ലിങ്ങളും ലംഘിക്കുന്നത് ഭാരതത്തിൽ മാത്രമാണ്. കിട്ടുന്ന കാശ് കൊണ്ട് പോവുക എന്നുള്ളത്, ഇത് തെറ്റോ ശരിയോ എന്ന് ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയുള്ളൊരു രാഷ്ട്രത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൽ പോകണം. എത്ര പേരി ആ സൗദി അറേബ്യയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ തലയറത്ത് കൊന്നത്, മുസ്ലിങ്ങളെ തന്നെ കൊന്നിട്ടുണ്ട്. അവിടെ എത്രയാ ലൈംഗികമായിട്ടുള്ള അപവാദത്തിന്, പൈസ മോഷ്ടിച്ചതിന്, അതുപോലെ തിന്മകൾ ചെയ്തതിന്. ആ ലെവലിൽ ഇന്ത്യയിൽ ചെയ്തിട്ട് പോലും തലയറത്ത് കൊന്നിട്ടൊന്നുമില്ല. തൂക്കിക്കൊന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും അടുത്ത കോടതിയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി. എത്രയെല്ലാം അപകടങ്ങളും അവസരങ്ങളും ഭാരതത്തിൽ നടക്കുന്നതിൻ്റെ പിന്നിൽ ആരാണെന്ന് പത്രത്തിൽ നോക്കിയാൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. എന്നിട്ടും ആ മതവിഭാഗത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുന്ന വിധത്തിൽ തന്നെ ഒരു രാഷ്ട്രം മുമ്പോട്ട് പോകുമ്പോൾ, അതിൽ നിന്ന് ഭിന്നായിട്ട് അമർനാഥില് മുസ്ലിം സമുദായം ഹൈന്ദവ ജനതയെ സഹായിക്കാം. ജമ്മു കാശ്മീർ ഇപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമർനാഥിലേക്കുള്ള യാത്രികരുടെ പിൽഗ്രിമേജ് അതിൻ്റെ വരവ് കൊണ്ടാണെന്ന് ഞാൻ ജമ്മുവിലും ശ്രീനഗറിലും താമസിച്ചപ്പോൾ മനസ്സിലായി. എത്ര ജനലക്ഷങ്ങളാണ് അമർനാഥിലേക്ക് പോകുന്നത്, എത്ര ജനകോടികളാണ് കുംഭമേളയ്ക്ക് വന്നത്, അതുപോലെ ജനലക്ഷങ്ങൾ ബദ്രീനാഥിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന്, ഇൻ്റഗ്രേഷന് ഏറെ സഹായിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ പോകണം, ഓരോന്ന് കാണണം, എന്നിട്ടത് നിങ്ങളുടെ മക്കളോടും മറ്റുള്ളവരോടും ക്ലാസ് എടുത്ത് പറയണം. പരമപവിത്രമായ ഭാരതത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും മഹത്വം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ അടുത്ത കാലത്ത് മലപ്പുറത്ത് ക്ലാസ് എടുക്കാൻ പോയി 3 ദിവസം മുമ്പ്. അവിടെ ആദ്യം പ്രഭാഷണം കേൾക്കാൻ റോഡ് സൈഡിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് പ്രഭാഷണം തുടങ്ങി, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എത്രയാ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും മൈക്കിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നത്. അകത്തുണ്ടായിരുന്നു 100-150-300 പേര് ഓഡിറ്റോറിയത്തിൽ ഫുള്ളായിട്ട്. പക്ഷെ പുറത്താരും ഇത്ര പേരെ പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞിട്ട്
വേറൊരു സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടെയും അവിടെ മുഴുവനും മാത്രക്കണ്ടിയൂര് തിരൂരിനടുത്ത് അവിടെ മുഴുവനും മാർച്ചിച്ചാരായിരുന്നു, അകത്തും പുറത്തും എന്നാണ് സംഘാടകർ പറഞ്ഞത്. അവർ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, യൂട്യൂബിലെ മതപരിവർത്തനത്തെക്കുറിച്ചും ലൗ ജിഹാദിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു. പക്ഷെ ഒരാൾ പോലും എതിർക്കുകയോ ഒന്നും ചെയ്തില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടവരെ കൊടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടവരെടുക്കും. രാഷ്ട്രീയക്കാർ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ. അവരുടെ ചോറ് മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഉള്ളതാ. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ആരാധ്യനായ ഉമ്മൻചാണ്ടി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി, വലിയ സന്തോഷം തോന്നി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യർ വന്നപ്പോൾ കെ എം മാണി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് സാധിക്കും. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന അയ്യപ്പ തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉള്ളവരാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന് മുമ്പുള്ള 2-3 ഏക്കർ സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് മാതിരി ഈ അയ്യപ്പ ഭക്തന്മാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാക്കി മാറ്റാൻ വേണ്ടി മുൻകൈയ്യെടുത്തത്. അതേ ഒരു മുസ്ലിമാ കുഞ്ഞാലിക്കുട്ടി. അവരുടെ പേരിൽ എന്ത് തിന്മകളുണ്ടെങ്കിലും നന്മകളുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാ, നന്മകൾ ചെയ്യുന്നവർ നന്മകൾ ചെയ്യുന്നു എന്ന് പറയാനുള്ള ചക്കൂറ്റവും കൂടി നമുക്ക് ഉണ്ടാവണം. ഞാനത് കാണിച്ചിട്ടുമുണ്ട്. അത് ആ നന്മകൾ നമ്മളെല്ലാവരും കൂടി ഉപയോഗിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. പലപ്പോഴും ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും ഒരു 1% ഉള്ളൂ. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ജീവിച്ചുകൊണ്ട് പുരോഗമനവാദികൾ എന്ന് പറഞ്ഞ് ഹിന്ദു ധർമ്മത്തിൻ്റെ എല്ലാത്തിനെയും എതിർക്കുന്ന കുറേ ബുദ്ധിജീവികളും കുറേ യുക്തിവാദികളും ഒക്കെ ഉണ്ട്. അവർക്കത് അപ്രകാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവർ എന്തിനെയാണോ എതിർക്കുന്നത്, ആ എതിർക്കുന്ന സനാതന ധർമ്മത്തിൻ്റെ അകത്തുള്ള ശാസ്ത്രം മാനസിക നന്മയ്ക്കുള്ളത്, ശാരീരിക നന്മയ്ക്കുള്ളത്, കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ളത്, അതേപോലെ തന്നെ സാമൂഹിക ബന്ധം ദൃഢമാക്കാനുള്ളത്, രാഷ്ട്രത്തിൻ്റെ ഐക്യം ദൃഢമാക്കാനുള്ള സദാചാരങ്ങൾ, അതിനെ കൂടി എതിർക്കാൻ EMS ചേർപ്പിൽ വന്ന് KPC അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെ വീട്ടിൽ ഞങ്ങളുള്ളപ്പോൾ പറയേണ്ടായി, ഞാൻ വേദം പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ഉയരാൻ സാധിച്ചതെന്ന്. ആ വേദം പഠിച്ച അതേ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പുറത്തു വന്ന് പറഞ്ഞു, ഈ വേദമാണ് സവർണ ആധിപത്യത്തിന് കാരണവും അത് നശിക്കാൻ അത് മറ്റ് അധകൃതരെ തളർത്താനും നശിക്കാനും ഉപയോഗിച്ചതെന്ന്. വേദത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല, വേദം അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല, അത് കൈകാര്യം ചെയ്യുന്നവർ ചെയ്തത് അബദ്ധങ്ങളാണത്. അപ്പോൾ ആ വേദം പഠിച്ച ആളാണ് വേദത്തിനെതിരെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ വേദത്തെക്കുറിച്ച് ഇത്രയധികം തെറ്റിദ്ധാരണ ഉണ്ടായത്. ഹിന്ദു ധർമ്മത്തിനകത്തുള്ള കുറേ പുരോഗമനവാദികൾ കുറേ പേരുമാണ് ഇതിനെ തളർത്താനും തകർക്കാനും ശ്രമിക്കുന്നത്. ഞാൻ ഇതും ഇവിടെ ഈ കുംഭമേളയോടനുബന്ധിച്ച് പറയാൻ കാരണം, കുംഭമേള പോലെയുള്ള, ബദ്രീനാഥ് യാത്ര പോലെയുള്ള, അമർനാഥ് യാത്ര പോലെയുള്ള, കൈലാസ യാത്ര പോലെയുള്ള ഓരോ യാത്രകളും നിങ്ങൾ ചെയ്യണം. ഭാരതീയ പൈതൃകം പഠിക്കണം. ആരെല്ലാമാണോ തിന്മകളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് അവരെ സത്യം ധർമ്മം നീതി ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിർക്കുകയും വേണം. പിന്നെ സത്യം ധർമ്മം നീതി ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവയുടെ ശാശ്വത നന്മയ്ക്ക് ഉതകുന്ന ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകൾ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ ഈ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം അവർക്ക് എവിടെയെല്ലാം ആഘോഷങ്ങൾ ആഡംബരങ്ങളില്ലാത്ത ആചാരാധിഷ്ഠിതമായ ആഘോഷങ്ങളുണ്ടോ അതിലെല്ലാം നിങ്ങൾ പങ്കെടുക്കണം. കർക്കിടവാവിന്, ശിവരാത്രിക്ക്, തൃശ്ശൂര് കേച്ചേരിക്കടുത്ത മഴുവഞ്ചേരിയിൽ പിതൃകർമ്മം നടത്തുന്നുണ്ട്. ഞാൻ തന്നെ അത് നടത്തിക്കുന്നത്. അതിലൊന്ന് പങ്കെടുത്ത് നോക്കണം. നമ്മുടെ പൂർവികർ എന്തിനു വേണ്ടിയാണ് ഇത്ര ഗംഭീരമായിട്ടൊരു ആചാരം ഉണ്ടാക്കിയതെന്ന്. അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. അതല്ലാത്തതുകൊണ്ട് ധാരാളം എല്ലാം പങ്കെടുത്ത് നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ പൈതൃകത്തെ ലോക ജനതയുടെ മുമ്പിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.